ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരുമോ ഇല്ലയോ എന്നാണ്. മുല്ലപ്പെരിയാർ ഡാം ഏത് നിമിഷവും തകർന്നു പോകാമെന്നും അങ്ങനെ തകർന്നാൽ കുത്തിയൊലിച്ചു വരുന്ന പ്രളയജലത്തിൽ മുങ്ങി ലക്ഷക്കണക്കിന് പേർ മരിക്കാമെന്നും 4 ജില്ലകൾ വരെ ഒഴുകി അറബിക്കടലിൽ പോകുമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. ഡാം സ്ഥിതി ചെയ്യുന്ന കുമളിക്കും അറബിക്കടലിനും ഇടയ്ക്ക് താമസിക്കുന്നവർ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ജലബോംബിന് മുകളിലാണ് കിടന്നുറങ്ങുന്നത് എന്നുള്ള മുന്നറിയിപ്പുകളും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. മുല്ലപ്പെരിയാർ എന്തായാലും പൊട്ടും എന്ന പ്രചാരണം ഇപ്പോൾ രൂക്ഷമാകാനുള്ള ഒരു കാരണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു യൂട്യൂബ് ചാനലിന് ഒരു അഭിഭാഷകൻ നൽകിയ അഭിമുഖമാണ്. ഡാമിലെ കല്ലുകളെ ഉറപ്പിച്ചു നിർത്തുന്ന മോർട്ടാർ മിശ്രിതമായ സുർഖി അതിൽ നിന്ന് ടൺ കണക്കിന് ഒലിച്ചു പോയി കഴിഞ്ഞുവെന്നും ഇനി ഏത് നിമിഷം വേണമെങ്കിലും മുല്ലപ്പെരിയാർ ഡാം പൊട്ടാം, അങ്ങനെ സംഭവിച്ചാൽ അറബിക്കടൽ വരെ ഇളകും എന്നൊക്കെയാണ് ഈ ഓൺലൈൻ ചാനലിലൂടെ ഇദ്ദേഹം നടത്തിയ പരാമർശം. അതിനു പുറമെ മുല്ലപ്പെരിയാർ ഡാമിന്റെ അപകടാവസ്ഥ സൂചിപ്പിച്ച് യു എൻ യൂണിവേഴ്സിറ്റിയുടെ കനഡ ആസ്ഥാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്ത് ഏജിംഗ് ഡാംസ് പോസ് ഗ്രോയിങ് ത്രെറ്റ്, അതായത് പഴക്കമേറിയ അണക്കെട്ടുകൾ ഉയർത്തുന്ന ഭീഷണി എന്ന പേരിൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിൽ ലോകത്തെ അപകടാവസ്ഥയിലുള്ള 6 വലിയ ഡാമുകളിലൊന്നായി മുല്ലപ്പെരിയാറിനെ വിശേഷിപ്പിച്ചിരുന്നു. 50 വർഷത്തെ കാലാവധി കണക്കാക്കി 1895 കമ്മീഷൻ ചെയ്ത മുല്ലപ്പെരിയാർ ഡാം 125 വർഷങ്ങൾക്ക് ശേഷവും പ്രവർത്തിക്കുന്നത് ആപൽജനകമായ സാഹചര്യങ്ങളിലാണ് എന്നും ഈ റിപ്പോർട്ടിലുണ്ട്. 2021 ജനുവരിയിൽ പുറത്തുവന്ന ഈ റിപ്പോർട്ടും അണക്കെട്ട് തകരുമെന്ന ഭീതിക്ക് കാറ്റു പകർന്നിട്ടുണ്ട്. ഈ 2 മുന്നറിയിപ്പുകളോടും പ്രതികരിച്ചുകൊണ്ട് സിനിമാ മേഖലയിലെ പല പ്രമുഖരും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങളുമായി എത്തുകയുണ്ടായി. അവരുടെ പോസ്റ്റുകൾ വൈറലായതിനെ തുടർന്ന് ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ, സേവ് കേരള എന്നിങ്ങനെ ആഹ്വാനം ചെയ്യുന്ന ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിച്ചു. ഇങ്ങനെ ആകെ ഭീതി പടർന്ന അവസ്ഥയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിഷയത്തിൽ ഇടപെടുകയുണ്ടായി. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇപ്പോൾ സുരക്ഷിതമാണ്, ഭീതി പടർത്തുന്ന ക്യാമ്പയിനുകളിൽ ഏർപ്പെടുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പറഞ്ഞുവെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് മുല്ലപ്പെരിയാർ ഡാം അതീവ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുകയാണ്, അത് തകർന്നാൽ 30 ലക്ഷം മലയാളികളെ അത് അപകടത്തിലാക്കും എന്നുള്ള ഒരു നോട്ടും സുപ്രീംകോടതിയിൽ എത്തുകയുണ്ടായി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെപ്പറ്റി പതിറ്റാണ്ടുകളായിട്ട് പ്രചരിക്കുന്ന ഈ എണ്ണമറ്റ അഭ്യൂഹങ്ങളിലെ വാസ്തവം എന്താണ്? ഭൂചലനമോ ഉരുൾപൊട്ടലോ അതിവൃഷ്ടിയോ പോലുള്ള അസ്വാഭാവിക സംഭവങ്ങളുടെ ട്രിഗറിൽ ഏത് നിമിഷവും പൊട്ടി തകർന്നു പോകാവുന്നത്ര ദുർബലമാണോ ആ നിർമ്മിതി ഇപ്പോൾ? അങ്ങനെ ഒരു അപകടം ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാൻ, നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പു നൽകാൻ വേണ്ട നടപടികളും മുൻകരുതലുകളും കേരള സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ? കേരളത്തിന്റെ മണ്ണിൽ നമ്മുടെ പെരിയാറിലെ വെള്ളത്തെ തടഞ്ഞു നിർത്തി മലയാള നാട്ടിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ തങ്ങളുടെ വിരൽ തുമ്പിലിട്ട് അമ്മാനമാടാൻ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ബ്യൂറോക്രാറ്റുകൾക്കും അവസരം നൽകുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന കൊളോണിയൽ ലെഗസിയുടെ കഥ. നിരന്തരമുള്ള കോടതി വ്യവഹാരങ്ങളുടെയും തുടർച്ചയായി നടന്ന വിദഗ്ധ പഠനങ്ങളുടെയും ശക്തിപ്പെടുത്തലുകളുടെയും ഒക്കെ വിവരങ്ങൾ പൊതുജന സമക്ഷത്ത് വേണ്ടവിധം കൊണ്ടുവച്ച് അവരെ കൃത്യമായി ബോധവൽക്കരിക്കാതെ സമയാസമയങ്ങളിൽ മുല്ലപ്പെരിയാർ വിഷയം ആളിക്കത്തിച്ച് മുതലെടുക്കുക മാത്രം ചെയ്യുന്ന രാഷ്ട്രീയ ഗൂഢതന്ത്രങ്ങളുടെ കഥ, അത് വല്ലാത്തൊരു കഥയാണ്. കേരളത്തിലൂടെ ഒഴുകുന്ന പെരിയാർ നദിയിലെ ജലം തമിഴ്നാട് സംസ്ഥാനത്തിലെ വൈഗൈ റിവർ ബേസിനിലെ കിഴക്കൻ സമതല ഭൂമിയിലേക്ക് ടണലുകളും കനാലുകളും വഴി കൊണ്ടുവന്ന് എത്തിക്കാനുള്ള അന്തർ സംസ്ഥാന പദ്ധതിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. പെരിയാറിന് കുറുകെ ഒരു അണ കെട്ടി അതിലെ വെള്ളം തമിഴ്നാട്ടിലെ തരിശു നിലങ്ങളിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ട്രാൻസ് ബേസിൻ പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കാൻ ബ്രിട്ടനെ പ്രേരിപ്പിക്കുന്നത് അന്ന് മദ്രാസിൽ നിലനിന്നിരുന്ന ഒരു സവിശേഷ സാഹചര്യമായിരുന്നു. 1876 മദ്രാസ് പ്രൊവിൻസ് ഒരു ക്ഷാമത്തിലകപ്പെട്ടിട്ട് 2 വർഷക്കാലമായിരുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ ആകെ ആവേശിച്ചിരുന്ന 1 കോടിയോളം പേരുടെ ജീവനെടുത്ത ആ കൊടിയ ക്ഷാമത്തിൽ മദ്രാസിൽ മാത്രം അന്ന് മരണത്തിന് കീഴടങ്ങിയത് 10 ലക്ഷത്തിലധികം പേരായിരുന്നു. ഇല്ലസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസ് അന്ന് ഗ്രേറ്റ് മദ്രാസ് ഫാമിൻ എന്ന പേരിൽ ഒരു ഗ്രാഫിക് സ്റ്റോറിയൊക്കെ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. ഈ ക്ഷാമത്തിന്റെ തുടർച്ചയായിട്ട് മദ്രാസിലുണ്ടായത് ഒരു കൊടിയ വരൾച്ചയായിരുന്നു. അക്കാലത്ത് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ചിരുന്ന 2 പ്രധാന നദികളിൽ ഒന്ന് ചൊക്കാമ്പെട്ടി, പ്ലാച്ചിമല, നാഗമല, ശിവഗിരിമല എന്നിങ്ങനെ പല മലകളിൽ നിന്ന് ഒഴുകിയെത്തിയിരുന്ന നീർച്ചാലുകൾ കൈവഴി ചേർന്ന് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേർന്നിരുന്ന പെരിയാർ എന്ന മഹാനദിയായിരുന്നു. 2 വരശുനാട് മലയിൽ നിന്ന് ഉത്ഭവിച്ച് കമ്പം പാണ്ഡ്യനാട് വഴി മധുരയിൽ ചെന്ന് പാക് കടലിടുക്ക് വഴി ബംഗാൾ ഉൾക്കടലിൽ പതിച്ചിരുന്ന വൈഗൈ എന്ന് പറയുന്ന താരതമ്യേന ചെറിയ നദിയായിരുന്നു. വേനൽക്കാലത്ത് ഈ വൈഗൈ നദി വറ്റി വരളും. ചിലപ്പോഴൊക്കെ ഇത് മധുരയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വരണ്ടു പോകും. ക്ഷാമത്തിന്റെ പിന്നാലെ വന്ന വരൾച്ചയിൽ മദ്രാസ് പ്രസിഡൻഷ്യലിലെ പ്രജകൾ വെള്ളം കിട്ടാതെ പെടഞ്ഞു മരിക്കുന്ന അതേ സമയത്ത് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് കടന്നിരുന്ന ഇന്നത്തെ കേരളത്തിലുള്ളവർ അതിവർഷം കൊണ്ടുണ്ടായുള്ള പ്രളയങ്ങളുടെ കെടുതിയിൽപ്പെട്ടും മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരുന്നു.
അങ്ങനെ വല്ലാത്തൊരു വിരോധാഭാസം നിലനിന്നിരുന്ന സമയത്താണ് ബ്രിട്ടീഷ് ഭരണകൂടം ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്നുള്ള നിലയ്ക്ക് പടിഞ്ഞാറോട്ട് പ്രളയമുണ്ടാക്കുന്ന മലവെള്ളം അതിനെ കിഴക്കോട്ട് തമിഴ്നാട്ടിലെ വരണ്ട് വറ്റിക്കിടന്നിരുന്ന സമതല ഭൂമികളിലേക്ക് വഴിതിരിച്ചു വിടാൻ വേണ്ടി പെരിയാറിന് കുറുകെ ഒരു അണ കെട്ടുക എന്നൊരു പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അത് പക്ഷേ അവരുടെ ഒറിജിനൽ ഐഡിയ ആയിരുന്നില്ല. കാലങ്ങളായിട്ട് വരൾച്ചയിലായിരുന്ന മധുര കമ്പം തേനി ഭാഗത്തേക്ക് പെരിയാറിലെ വെള്ളം വൈഗേ നദി വഴി എത്തിക്കാം എന്നുള്ള ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് അതിനും ഒരു നൂറ്റാണ്ട് കാലം മുമ്പ് 1789 തമിഴ്നാട്ടിലെ രാമനാട് മുത്തുരാമലിംഗ സേതുപതി രാജാവിൻ്റെ പ്രധാനിയായിരുന്ന മുതിരുള്ള പിള്ളയായിരുന്നു അന്ന്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. ഈ വിഷയത്തിൽ പോസിറ്റീവായിട്ടൊരു നീക്കം പിന്നീട് ഉണ്ടാവുന്നത് 1874 അക്കൊല്ലമാണ്. അന്നത്തെ മദ്രാസ് ചീഫ് എഞ്ചിനീയർ ജനറൽ ജോർജ് വാക്കർ ഈ ഡാമിൻ്റെ ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടി മേജർ ജോൺ പെനിക്വിക്, ആർ സ്മിത്ത് എന്നിവരെ നിയോഗിക്കുന്നത്. ഇവരുണ്ടാക്കിയ പ്ലാനുകൾ നിരവധി തവണ നിരസിക്കപ്പെട്ട ശേഷം അവ റിവേഴ്സ് ചെയ്യപ്പെട്ട ശേഷം ഒടുവിൽ 1882 പെനിക്വിക്കിൻ്റെ റബ്ബിൾ ആൻഡ് കോൺക്രീറ്റ് ഡിസൈൻ അണക്കെട്ട് നിർമ്മിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ അംഗീകരിക്കുന്നു. അന്ന് ഇങ്ങനൊരു ഡാം കെട്ടുമ്പോൾ വെള്ളത്തിനടിയിലാവുന്ന പ്രദേശങ്ങളും പിന്നീട് പശ്ചിമഘട്ടം കൊത്തിയുണ്ടാക്കുന്ന 2 കിലോമീറ്റർ നീളമുള്ള ടണലുമൊക്കെ അന്നത്തെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വക ഭൂമിയിലായിരുന്നു. അതിന് കൊട്ടാരത്തിൽ നിന്നുള്ള അനുമതി ഈ പ്രവർത്തനത്തിന് വേണ്ടി വരും എന്ന അവസ്ഥ വന്നപ്പോൾ കമ്പനിക്കാർ രാജാവിൻ്റെ മുന്നിൽ ഒരു പഴയ കടപ്പാടിൻ്റെ പുസ്തകം തുറന്നു വയ്ക്കുന്നു. മുമ്പ് മൈസൂരിൽ നിന്ന് ടിപ്പുവിൻ്റെ കാലത്തും അതിനുശേഷവും നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടായ സമയത്ത് തിരുവിതാംകൂർ രാജവംശം നാമാവശേഷമാവാതെ അവരെ സംരക്ഷിച്ചത് മദ്രാസ് പ്രൊവിൻസിലെ കമ്പനി പട്ടാളമായിരുന്നു. അങ്ങനെ ഒരു കാലത്ത് ആവൽ ബാന്ധവനായിരുന്ന സായിപ്പ് വന്ന് ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കാൻ വിശാഖം തിരുനാളിന് സാധിക്കില്ലായിരുന്നു. എങ്കിലും അങ്ങനെ വിട്ടുകൊടുക്കുന്നതിന് പകരം കിട്ടേണ്ട പണത്തിൻ്റെ കാര്യത്തിൽ കമ്പനിയും രാജാവും തമ്മിൽ ഉടനെയൊന്നും തീർപ്പുണ്ടാവുന്നില്ല. ഒരു മനുഷ്യന് താമസമില്ലാത്ത വെറും കാട്, നാട്ടിൽ വർഷാവർഷം വെള്ളപ്പൊക്കം മാത്രം ഉണ്ടാക്കുന്ന അധിക ജലം, ഇത് രണ്ടും കൊണ്ട് നിലവിൽ തിരുവിതാംകൂറിന് അണപ്പായി വരുമാനമില്ല. കാട്ടിലെ മരമാണെങ്കിൽ വെട്ടി വിൽക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് വലിയ വിലയൊന്നും ലീസിന് തരാൻ നിവൃത്തിയില്ല എന്ന് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള AT മക്കൻസി രാജാവിനോട് പറഞ്ഞപ്പോൾ, നിലവിൽ വിലയൊന്നുമില്ലെങ്കിലും അവിടെ അണക്കെട്ട് നിർമ്മിച്ചാൽ അത് മദ്രാസ് പ്രസിഡൻസിക്ക് ഉണ്ടാക്കാൻ പോകുന്ന നേട്ടങ്ങൾ പരിഗണിച്ച് ന്യായമായൊരു നിരക്ക് തരണമെന്ന് രാജാവും നിർബന്ധം പിടിക്കുന്നു. പക്ഷേ അങ്ങനെ ഈ അണക്കെട്ട് കൊണ്ട് പറയാൻ മാത്രം വരുമാനമൊന്നും കിട്ടില്ല. ഇപ്പോൾ തന്നെ പദ്ധതി ചെലവായിട്ട് മുടക്കേണ്ടി വരുന്ന 53 ലക്ഷം റുപ്യയ്ക്ക് വർഷം വെറും 7% താഴെ റിട്ടേൺ മാത്രമേ കിട്ടൂ എന്നൊക്കെ മക്കൻസി തിരിച്ച് രാജാവിനോട് പറയുന്നു. ഇങ്ങനെ ഈ ഒരു തർക്കത്തിൻ്റെ പേരിൽ മാസങ്ങളോളം മടിച്ചു നിന്ന ശേഷം 1886 എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഈ കരാറിൽ കയ്യൊപ്പ് ചാർത്തുന്നത് എന്ന് ഏറെ വികാരാധീനനായി പറഞ്ഞുകൊണ്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് പെരിയാർ ലീസ് ഡീഡ് ഒപ്പിട്ട് കൊടുത്ത് ഏക്കറൊന്നിന് വർഷാവർഷം 5 റുപ്യ എന്ന തുക നിശ്ചയിച്ച് അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ തമ്പുരാൻ അടുത്ത 999 വർഷത്തേക്ക് 8,100 ഏക്കർ വനഭൂമി ബ്രിട്ടീഷുകാർക്ക് ഈ അണക്കെട്ടിന് വേണ്ടി വിട്ടുകൊടുക്കും. ഈ തുക തിരുവിതാംകൂർ നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഒടുക്കാൻ ബാധ്യസ്ഥമായിരുന്ന കരത്തിൽ നിന്ന് കിഴിക്കാമെന്നായിരുന്നു ആ ഡീഡിലെ വ്യവസ്ഥ. പെനിക്വിക്കിന്റെ ടീം പണി തുടങ്ങുന്നത് 1887 സെപ്റ്റംബർ മാസത്തിലാണ്. ഉത്ഭവസ്ഥാനത്ത് നിന്ന് 48 കിലോമീറ്റർ അപ്പുറത്ത് 845 അടി ഉയരത്തിൽ വെച്ചാണ് മുല്ലയാർ പെരിയാറിനോട് ചേരുന്നത്. അവിടെ നിന്ന് അത് മുല്ലപ്പെരിയാറായിട്ട് പടിഞ്ഞാറ് അറബിക്കടൽ ലക്ഷ്യമായിട്ട് ഇങ്ങനെ കുതിക്കും. ഈ രണ്ട് നദികളും സംഗമിക്കുന്ന ആ പോയിന്റിന് 11 കിലോമീറ്റർ താഴെ എത്തുമ്പോൾ വീതി കുറഞ്ഞൊരു മലയിടുക്കിലൂടെ മുല്ലപ്പെരിയാർ കടന്നുപോകും. ഈ മലയിടുക്കാണ് തൻ്റെ ഡാം നിർമ്മിക്കാൻ വേണ്ടി പെനിക്വിക്ക് കണ്ടെത്തുന്നത്. അന്നത്തെ പരിമിതമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ വെച്ചും സൗകര്യങ്ങൾ വെച്ചും ഇത്തരത്തിലൊരു ഭീമൻ സ്ട്രക്ചർ ചെയ്തെടുക്കാൻ പെനിക്വിക്കിനും സംഘത്തിനും വളരെ പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ട്. മലമ്പനിയും പെരുമഴയും ഉരുൾപൊട്ടലുമൊക്കെ ഈ നിർമ്മാണത്തിൻ്റെ പുരോഗതി ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുത്തുന്നുണ്ട്. ഏതാണ്ട് 10 വർഷത്തോളം നടന്ന പണിക്കിടയ്ക്ക് പലതരത്തിലുള്ള അപകടങ്ങളിലായിട്ട് മദ്രാസ് പ്രൊവിൻസിൽ നിന്ന് കൊണ്ടുവന്ന 3000 തൊഴിലാളികളിൽ 500 പേര് അന്ന് കൊല്ലപ്പെടുന്നുണ്ട്. മദ്രാസ് സർക്കാർ അനുവദിച്ച തുക ഉപയോഗിച്ച് തടയണ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും കനത്ത മഴയിൽ ഇത് പൂർണ്ണമായിട്ട് ഒലിച്ചു പോകുന്നു. രണ്ടാമത്തെ ശ്രമവും പരാജയപ്പെട്ടതോടെ സർക്കാർ പദ്ധതി ഉപേക്ഷിച്ചുവെന്നും ഫണ്ടില്ല എന്ന് കണ്ട് പെനിക്വിക്ക് തിരിച്ച് ഇംഗ്ലണ്ടിൽ പോയി തൻ്റെയും ഭാര്യ ഗ്രേസ് ജോർജിനയുടെയും പേരിലുണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ വിറ്റ് പണം കൊണ്ടുവന്ന് ഏറ്റെടുത്ത പണി വിജയകരമായിട്ട് പൂർത്തീകരിച്ച് കാണിച്ചു എന്നുമൊക്കെ ലെജൻഡുകൾ തമിഴ്നാട്ടിൽ ഇന്നും പ്രചാരത്തിലുണ്ട്. ഇങ്ങനെ സ്വന്തം ആസ്തി വിറ്റും തമിഴർക്ക് വെള്ളം കിട്ടാൻ വേണ്ടത് ചെയ്ത ഈ സായിപ്പിനെ ബഹുമാനിക്കാൻ വേണ്ടി ഇപ്പോഴും കമ്പന്തേനി ഭാഗങ്ങളിലെ കർഷകർ പെനിക്വിക് പൊങ്കൽ എന്നൊരു ഉത്സവം പോലും നടത്തുന്നുണ്ട്. എന്തായാലും പലവിധം കടമ്പകൾ താണ്ടി ഒടുവിൽ 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് കമ്മീഷൻ ചെയ്യപ്പെടുന്നു. 1937 സാൻഡസ് എഴുതിയ മിലിറ്ററി എഞ്ചിനീയർ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഇതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ചില വിശദ വിവരങ്ങൾ നമുക്ക് കാണാം. 2 മേസണറി ഡാമുകളാണ് ഈ പ്രൊജക്റ്റിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്നത്. ഒരു മെയിൻ ഡാമും ഒരു ബേബി ഡാമും.
ഈ രണ്ട് ഡാമിനും സ്പിൽവേകളില്ല. ഡാമിന്റെ സ്പിൽവേ ഇവിടെ ഡാം സ്ട്രക്ചറിലല്ല നിലനിൽക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഈ പ്രൊജക്റ്റിനുണ്ട്. അന്ന് ഇങ്ങനെ ഒരു അണക്കെട്ട് നിർമ്മിക്കുന്ന പെന്നിക്യുക് സാഹിബ് അന്നത്തെ സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ അതിന് കൽപ്പിച്ചു കൊടുക്കുന്നത് 50 വർഷത്തെ ആയുസായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തുടക്കത്തിൽ അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാൻ ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് കൊമേഴ്ഷ്യൽ വൈദ്യുതി ഉൽപ്പാദനം ലോകത്ത് ലാഭകരമായി തുടങ്ങിയ 1932 ബ്രിട്ടീഷുകാർ അങ്ങനൊരു പദ്ധതി അവിടെ കൊണ്ടുവരുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കത്തെ അന്ന് സർ സി പി രാമസ്വാമി അയ്യർ എന്ന തിരുവിതാംകൂർ ദിവാൻ തുറന്നെതിർക്കുന്നു. തമിഴ് ജനതയുടെ ദാഹം ശമിപ്പിക്കാം എന്നേ ഉള്ളൂ വാക്ക്, അവർക്ക് വൈദ്യുതി കൊടുക്കാൻ കേരളത്തിന് ബാധ്യതയില്ല എന്ന് അദ്ദേഹം അവരെ അറിയിക്കുന്നു. തുടർന്ന് 1942 ഈ പ്രശ്നപരിഹാരത്തിന് ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച അമ്പേർക്ക് മുന്നിൽ തൻ്റെ പഴയ വക്കീൽ കുപ്പായം വീണ്ടും എടുത്തണിഞ്ഞ് സെക്രട്ടേറിയറ്റിലെ ലെജിസ്ലേറ്റീവ് ഹാളിൽ മുല്ലപ്പെരിയാർ ജനവൈദ്യുതി പദ്ധതിക്കെതിരെ സർ സി പി ഘോരഘോരം വാദിക്കുന്നുണ്ട്. ഒടുവിൽ സി പിയുടെ വാദങ്ങൾ വിജയം കാണുന്നു. ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച അമ്പയർ മുല്ലപ്പെരിയാറിലെ വെള്ളം ജലസേചനത്തിന് മാത്രമേ വിനിയോഗിക്കാവൂ, വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൂടാ എന്ന് അന്തിമ വിധി പുറപ്പെടുവിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 ജലനിരപ്പ് 152 മുകളിലേക്ക് വരുന്നു. ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഈ അണക്കെട്ടിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നത് 1948. തുടർന്ന് പാറ തുരന്ന് തുരങ്കം നിർമ്മിക്കുന്നു. 1952 പവർ ഹൗസിന്റെ ജോലികൾ ആരംഭിക്കുന്നു. 56 കേരള സംസ്ഥാനം രൂപീകൃതമായതോടെ പഴയ ബ്രിട്ടീഷ് കരാർ അസാധുവായി എന്നും പുതിയ കരാർ ഉണ്ടാക്കണമെന്നുമൊക്കെ കേരള സർക്കാർ തമിഴ്നാടിനോട് ആവശ്യപ്പെടുന്നു. 1958 EMS കാലത്തും 60 പട്ടം താണുപിള്ളിയുടെ കാലത്തുമൊക്കെ തുടർച്ചയായിട്ടുള്ള പല ചർച്ചകളും നടന്നുവെങ്കിലും അതൊന്നും സമവായമെത്താതെ അലസിപ്പിരിയുന്നു. അതിനിടയ്ക്ക് 61 കേരളത്തിൽ ഒരു വലിയ പ്രളയമുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് അതുണ്ടാക്കിയ പെന്നിക്യുക് സാഹിബ് പറഞ്ഞ 50 എന്ന ആയുസ്സൊക്കെ താണ്ടി ആ പ്രളയത്തിലും നിലംപൊത്താതെ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ പ്രളയത്തിന് പിന്നാലെ 1962 ബോംബെയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ബലക്ഷയമുണ്ട് എന്നൊരു റിപ്പോർട്ട് അച്ചടിച്ചു വരും. സുർക്കി ചേർത്ത് നിർമ്മിച്ച ഈ പഴഞ്ചൻ ഡാമിൽ വെള്ളം പൂർണ്ണമായും ഡ്രെയിൻ ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ട സ്കൗറിംഗ് സ്ലൂയിസ് ഇല്ല എന്നതാണ് അവരിങ്ങനൊരു നിഗമനത്തിന് കാരണമായിട്ട് പറയുന്നത്. ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ 64 ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ നടക്കും. അണക്കെട്ടിലെ വെള്ളത്തിന്റെ നിരപ്പ് 152 നിജപ്പെടുത്തുന്നു. യാതൊരു കാരണവശാലും അത് 155 മേലെ പോകാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നു. അതിനു പിന്നാലെ 1970 സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ടുള്ള പഴയ കരാറ് പുതുക്കിയെഴുതും. ഈ പുതുക്കിയ കരാറിലാണ് 1942 അമ്പയറുടെ തീരുമാനത്തിന് വിരുദ്ധമായി മദ്രാസ് സ്റ്റേറ്റ് മുല്ലപ്പെരിയാറിൽ 1959 സ്ഥാപിച്ചിരുന്ന 1965 മുഴുവനായി കമ്മീഷൻ ചെയ്യപ്പെട്ട 140 MW ഹൈഡൽ പ്രൊജക്ട് ലീഗലൈസ് ചെയ്യപ്പെടുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ഏക്കർ 1-5 എന്ന വാർഷിക ഫീസ് 30 പുതിയ കോൺട്രാക്ട് പ്രകാരം വർദ്ധിപ്പിക്കുന്നു. അപ്പോഴേക്കും മുല്ലപ്പെരിയാറിന്റെ ലോവർ ക്യാമ്പിൽ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയിരുന്ന വൈദ്യുതി കിലോവാട്ട് ഇയറിന്, അതായത് 8760 യൂണിറ്റ് വൈദ്യുതിക്ക് 12 നിരക്കിൽ, അതായത് 100 യൂണിറ്റിന് 14 എന്ന നിരക്കിൽ നിജപ്പെടുത്തുന്നു. ഇന്ന് തേക്കടിയിൽ നിന്ന് കനാലിലൂടെ ഒഴുകിയെത്തുന്ന ജലം ഈ ഷട്ടർ തുറന്നാണ് തമിഴ്നാട് സർക്കാർ അവർക്ക് വേണ്ട വെള്ളം കൊണ്ടുപോകുന്നത്. സെക്കൻഡിൽ 2500 ഘനഅടി വെള്ളമാണ് ഇതിലൂടെ പരമാവധി കൊണ്ടുപോകാൻ സാധിക്കുക. ഈ ജലം ഭൂഗർഭ തുരങ്കത്തിലൂടെ തമിഴ്നാട്ടിലുള്ള അപ്പർ ക്യാമ്പ് ഡാമിലാണ് ആദ്യമായിട്ട് എത്തുന്നത്. അവിടെ നിന്ന് ഭൂഗർഭ തുരങ്കം വഴി ഈ കാണുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകൾക്ക് മുകളിലെത്തും. ഈ കാണുന്ന 4 പെൻസ്റ്റോക്ക് പൈപ്പുകളിലൂടെയാണ് പ്രധാനമായിട്ടും തമിഴ്നാട്ടിലേക്ക് മുല്ലപ്പെരിയാറിലെ ജലം ഒഴുകിയെത്തുന്നത്. ഈ പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ പരമാവധി കൊണ്ടുപോകാൻ പറ്റുന്ന ജലം സെക്കൻഡിൽ 1800 ഘനഅടി മാത്രമാണ്. ഇത് താഴെ ലോവർ ഹൗസ് പവർ ക്യാമ്പിൽ ആദ്യമെത്തും. അവിടെ വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ശേഷം അവിടെ നിന്ന് വൈരവനാറ് വഴി ഒഴുകുന്ന വെള്ളം വൈകി അണക്കെട്ടിലാണ് പിന്നീട് ചെന്നെത്തുന്നത്. ഇതിനു പുറമെ അപ്പർ ക്യാമ്പിൽ ഫോർവേ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിവെച്ച് ഇറച്ചിപ്പാലം തോട് വഴിയും തമിഴ്നാട്ടിലേക്ക് വെള്ളം തുറന്നുവിടുന്നുണ്ട്. സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ മണ്ണിലാണ്, ശേഖരിക്കുന്നത് കേരളത്തിലെ നദിയിൽ നിന്നുള്ള വെള്ളമാണ് എങ്കിലും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ തമിഴ്നാട്ടിലെ ജനങ്ങളാണ്. അവിടുത്തെ 5 ഇന്ന് കഴിയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് മുടങ്ങാതെ എത്തിച്ചേരുന്ന വെള്ളത്തെ ആശ്രയിച്ചു മാത്രമാണ്. പെരിയാറിലെ ജലം ഇങ്ങനെ എത്തിച്ചേർന്ന് കൃഷി തുടങ്ങിയതിന്റെ പേരിൽ മാത്രം കമ്പം, തേനി, മധുര ഭാഗങ്ങളിൽ ഉണ്ടായത് പറഞ്ഞറിയിക്കാനാവാത്ത അഭിവൃദ്ധിയാണ്. ഏതാണ്ട് 100,000 ഏക്കർ ഭൂമിയിലെ കൃഷിയാണ് ഇന്ന് ഈ വെള്ളം കൊണ്ട് നടന്നു പോകുന്നത്. ഏതാണ്ട് 22.5 TMC വെള്ളമാണ് ഇങ്ങനെ തമിഴ്നാട് വർഷാവർഷം കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഇതിനു പുറമെ 49 യൂണിറ്റ് വൈദ്യുതിയും മുല്ലപ്പെരിയാർ ഡാമിലെ ഹൈഡ്രൽ പവർ പ്രൊജക്ട് വഴി എല്ലാ വർഷവും തമിഴ്നാടിന് കിട്ടുന്നുണ്ട്. ഇതിന് പകരമായിട്ട് അണക്കെട്ടിരിക്കുന്ന ഭൂമിയുടെ വാടക എന്ന ഇനത്തിൽ 2,50,000 വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ കണക്കിൽ 1,75,000 മാത്രമാണ് തമിഴ്നാട് കേരളത്തിന് കൊടുക്കുന്നത്. മേനോന്റെ കരാറിനെ തുടർന്നു വന്ന വർഷങ്ങളിലും ഡാം സേഫ്റ്റിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടർച്ചയായി നടന്നുവെങ്കിലും ഭീതിയുടേതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് 1979
ഗുജറാത്തിലെ മോർബി പട്ടണം തന്നെ ഒലിച്ചുപോയ മാച്ചൂട്ടു അണക്കെട്ട് പൊട്ടുന്നതോടെയാണ്. അക്കൊല്ലം തന്നെ മുല്ലപ്പെരിയാർ ഭാഗത്തും താരതമ്യേന തീവ്രത കുറഞ്ഞ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു. അതിൽ അണക്കെട്ടിനും ചില മൈനർ ക്രാക്കുകൾ സംഭവിച്ചു എന്നുള്ള ഒരു പരാതി ഉയരുന്നു. അതോടെ ഈ അണക്കെട്ടിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പഠിച്ച് ബലക്ഷയമുണ്ടെങ്കിൽ അത് എങ്ങനെ ശക്തിപ്പെടുത്താം എന്നത് പരിശോധിക്കാൻ വേണ്ടി കേന്ദ്ര ജല കമ്മീഷന് ചുമതലപ്പെടുത്തുന്നു. സി ഡബ്ല്യു സിയുടെ അന്നത്തെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ കെ സി തോമസ് അടിയന്തര സുരക്ഷാ നടപടി എന്ന നിലയ്ക്ക് അന്നുണ്ടായിരുന്ന 142 അടിയിൽ നിന്ന് ജലനിരപ്പ് 136 അടിയായിട്ട് കുറയ്ക്കുന്നു. ഇനി നിരപ്പ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് വിശദമായിട്ടുള്ള പഠനങ്ങൾക്കും ശക്തിപ്പെടുത്തലുകൾക്കും ശേഷം മാത്രമേ പാടുള്ളൂ എന്ന് അന്ന് കമ്മീഷൻ പറയുന്നു. ഈ ഒരു പോയിന്റിൽ നിന്നാണ് കേരള തമിഴ്നാട് സർക്കാരുകൾക്കിടയിൽ കടുത്ത അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നതും മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും സൗഹൃദത്തിന് വരെ വിലങ്ങുതടിയാവും വിധത്തിൽ വഷളാവുന്നതുമൊക്കെ. 1996 മുല്ലപ്പെരിയാർ ഒരു വലിയ നിയമ പോരാട്ടമായി മാറുന്നു. അന്ന് ഒരേ സമയം കേരള ഹൈക്കോടതിയിലും മദ്രാസ് ഹൈക്കോടതിയിലും കേസുകൾ ഫയൽ ചെയ്യപ്പെടുന്നു. ഒരു തർക്കത്തിൽ രണ്ട് ഹൈക്കോടതിയിൽ ഇടപെട്ട് രണ്ട് അഭിപ്രായം പറഞ്ഞാലുണ്ടാകുന്ന ഭരണഘടനാ പ്രതിസന്ധി അന്ന് ജനതാ പാർട്ടി നേതാവായിരുന്ന സുബ്രഹ്മണ്യം സ്വാമി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുന്നു. പിന്നീട് 2000 December 2001 January മാസങ്ങളിൽ ഓരോ ചെറിയ ഭൂചലനങ്ങൾ കൂടി മുല്ലപ്പെരിയാർ പരിസരത്ത് ഉണ്ടാകുന്നു. ഇതോടെ ഡാം ഇതാ പൊട്ടാൻ പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ വീണ്ടും ശക്തിപ്പെടുന്നു. അന്ന് കേന്ദ്ര ജലവിഭവ മന്ത്രി ഒരു എക്സ്പേർട്സ് കമ്മിറ്റി സ്ഥാപിച്ച് ഈ പ്രശ്നം പഠിക്കാൻ തീരുമാനിക്കുന്നു. കേന്ദ്ര ജല കമ്മീഷനിലെ അണക്കെട്ട് വിദഗ്ധനായിട്ടുള്ള കെ ബി മിത്തലായിരുന്നു ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അതിൽ കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് എം കെ പരമേശ്വരൻ നായരും തമിഴ്നാട് സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് എ മോഹനകൃഷ്ണനുമാണ് ഉണ്ടായിരുന്നത്. ഈ എക്സ്പേർട്സ് കമ്മിറ്റി അതിന്റെ അന്തിമ റിപ്പോർട്ട് കേരള പ്രതിനിധിയുടെ വിയോജിപ്പോടെയെങ്കിലും 2001 തന്നെ കേന്ദ്ര ജലവിഭവ വകുപ്പിന് സമർപ്പിക്കുന്നു. അതിൽ തമിഴ്നാടിന്റെ ആവശ്യം പോലെ നിരപ്പ് ആദ്യം 136 നിന്ന് 142 പിന്നീട് വേണമെങ്കിൽ 152 ഉയർത്താം എന്ന നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത്. സംഗതി അന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലായിരുന്നതുകൊണ്ട് ആ കേസിലെ അന്തിമ വിധി വരുന്ന 2006 വരെ സ്റ്റാറ്റസ് കോ തുടരുന്നു. 2006 February 27 പുറത്തു വന്ന അന്തിമ വിധിയിൽ നിരപ്പ് 142 ഡാമിനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടത് ചെയ്യാനുമൊക്കെ തമിഴ്നാട് സർക്കാരിനെ സുപ്രീം കോടതിയിൽ അനുവാദം കിട്ടും. ഇങ്ങനെ ഒരു വിപരീത വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നപ്പോൾ 2003 കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്ട് എന്നൊരു നിയമം ഭേദഗതി ചെയ്ത് അതിനെ മറികടക്കാനുള്ള ഒരു ശ്രമം 2006 March കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഈ ഭേദഗതി മുല്ലപ്പെരിയാറിനെ അപകട സാധ്യത കൂടിയ ഡാമുകളുടെ പട്ടികയിൽപ്പെടുത്തി പരമാവധി ജലനിരപ്പ് 136 നിജപ്പെടുത്തുന്നു. ഈ നടപടി ഭരണഘടനാ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് തമിഴ്നാട് സർക്കാർ വീണ്ടും അപെക്സ് കോടതിയെ സമീപിക്കുന്നു. 2006 September സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ഒരു ഇൻട്രീം ഓർഡർ വരുന്നു. പ്രശ്നം കേന്ദ്രത്തിന്റെ സഹായത്തോടെയോ അല്ലാതെയോ ആയി ചർച്ച ചെയ്ത് രമ്യമായിട്ട് പരിഹരിക്കാൻ വേണ്ടി ബെഞ്ച് ചട്ടം കിട്ടുന്നു. 2006 വടക്കുകിഴക്കൻ മൺസൂണിലുണ്ടായിട്ടുള്ള വർധനവ് കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് വന്നെത്തുന്ന വെള്ളത്തിന്റെ അളവ് പെട്ടെന്ന് കൂടുന്നു. ആ സാഹചര്യത്തിൽ കേരള സർക്കാർ 2006 November 23 നേവി ഡൈവർമാരുടെ ഒരു ടീമിനെ അണക്കെട്ട് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞുവിടുന്നു. ഇങ്ങനെ ഒരു പരിശോധന നടത്താൻ അന്ന് പക്ഷേ തമിഴ്നാട് ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല. തമിഴ്നാട്ടിൽ വീണ്ടും ഇതിനെ തുടർന്ന് വമ്പിച്ച പ്രതിഷേധമുണ്ടാകുന്നു. തമിഴ്നാട്ടിലെ ചില സാമുദായിക നേതാക്കൾ ചേർന്ന് അന്ന് KSRTC ബസ്സുകൾക്ക് തീയിടുന്നു. ഈ ഘട്ടത്തിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് നേരിട്ട് ഇടപെടേണ്ടി വരുന്നു. 2010 February മുല്ലപ്പെരിയാർ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ആയിട്ടുള്ള എ എസ് ആനന്ദ് ചെയർമാനായിട്ടുള്ള 5-അംഗ എംപവേർഡ് സമിതിയെ നിയോഗിക്കുന്നു. ഈ സമിതിക്ക് മുന്നിൽ കേരളം തങ്ങൾ ദില്ലി റൂർക്കി IITകളെ കൊണ്ട് നടത്തിയ പഠനങ്ങളുടെ ഫലങ്ങൾ വയ്ക്കുന്നു. മുല്ലപ്പെരിയാറിൽ ഭൂകമ്പ സാധ്യതയുണ്ടെന്നും റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രതയിൽ ഭൂകമ്പം ഉണ്ടായാൽ അണക്കെട്ട് പൊട്ടുമെന്നും റൂർക്കി IIT റിപ്പോർട്ട് നൽകിയിരുന്നു. 24 മണിക്കൂർ സമയത്തിനുള്ളിൽ 3 ലക്ഷം ഘനയടി വെള്ളം മുല്ലപ്പെരിയാറിൽ എത്തിയാൽ അണക്കെട്ട് തകരുമെന്നായിരുന്നു ദില്ലി IIT നടത്തിയ പഠനത്തിന്റെ ഫലമായിട്ട് പുറത്തു വന്നത്. പക്ഷേ ഇതെല്ലാം പരിശോധിച്ചിട്ടും സമിതി കേരളത്തിനെതിരായിട്ടുള്ള റിപ്പോർട്ടാണ് അന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നത്. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി 2014 കേരളത്തിന്റെ നിയമഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിരീക്ഷിച്ച് അത് റദ്ദാക്കിക്കൊണ്ട് അണക്കെട്ടിലെ ജലനിരപ്പ് 136 നിന്ന് 142 ഉയർത്താൻ തമിഴ്നാടിന് അനുമതി കൊടുക്കുന്നത്. മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീം കോടതി വിധി കേരളത്തിന് എതിരാകാൻ എന്തായിരുന്നു കാരണം? ഇതേപ്പറ്റി ഈ എംപവേർഡ് പാനലിന്റെ റിപ്പോർട്ട് രേഖകളിൽ വിശദമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. വിധി നമുക്ക് എതിരാകാനുള്ള ഒരു പ്രധാന കാരണം 3 ഘട്ടങ്ങളിലായിട്ട് നടത്തിയ ബലപ്പെടുത്തലുകൾ മുല്ലപ്പെരിയാറിനെ ഒരു പുതിയ അണക്കെട്ട് പോലെ തന്നെ സുദൃഢമാക്കി എന്ന തങ്ങളുടെ വാദം സാങ്കേതിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ തമിഴ്നാട് സർക്കാരിനും അവരുടെ വിദഗ്ധർക്കും സാധിച്ചു എന്നതാണ്. ഈ ഡാം ബലപ്പെടുത്തലിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വെള്ളത്തിന്റെ സമ്മർദ്ദം കൊണ്ട് തന്നെ ഏത് നിമിഷവും പൊട്ടാൻ തയ്യാറായി നിൽക്കുന്ന 100 പഴക്കമുള്ള ദുർബലമായൊരു ഡാമാണ് മുല്ലപ്പെരിയാർ എന്ന ഭീതി ഏറെക്കുറെ അസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മുല്ലപ്പെരിയാർ ഒരു ഗ്രാവിറ്റി ഡാമാണ്. അതായത് അണക്കെട്ടിന്റെ ഭാരമാണ് ആ വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നത്. കോൺക്രീറ്റ്, മണ്ണ്, കല്ല്, സുർക്കി മിശ്രിതം എന്നുവേണ്ട ഭാരവും ഉറപ്പും കൂട്ടിപ്പിടുത്തവും നൽകാൻ കഴിയുന്ന ഏത് പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും ഗ്രാവിറ്റി ഡാമുകൾ നിർമ്മിക്കാൻ പറ്റും. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്
പാറക്കല്ലുകളും ചുണ്ണാമ്പ് സുർക്കി മിശ്രിതവുമാണ്. വിള്ളലുകൾ ഉണ്ടാവുകയും അവയിലൂടെ ഡാമിന് ഭാരം നൽകുന്ന സുർക്കി മിശ്രിതം നഷ്ടപ്പെടുകയും ചെയ്തു എന്ന അനുമാനമാണ് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഒരു ബലക്ഷയത്തിന്റെ സംശയമുണ്ടാക്കുന്നത്. തുടർന്ന് ഇനി അണക്കെട്ട് പൊളിച്ചു കളയുകയാണോ ബലപ്പെടുത്തുകയാണോ പ്രായോഗികം എന്നൊരു ചോദ്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ബലപ്പെടുത്തുക എന്ന നിർദ്ദേശത്തിന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ അന്ന് വഴങ്ങിയിട്ടുണ്ടാവാം. ഇനിയിപ്പോൾ നാളെ ഇടുക്കി ഡാമിന്റെ കാര്യത്തിൽ ഒരു ബലക്ഷയത്തിന് സംശയം വന്നാൽ അത് പൊളിച്ചു കളയണോ അതോ ബലപ്പെടുത്തണോ എന്നൊരു ചർച്ച ഉയർന്നു വന്നാലും ബലപ്പെടുത്താനുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ നിലവിലിരിക്കുമ്പോൾ നാളെ നമ്മളും ചിലപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് തന്നെ പോകാനാണ് സാധ്യതയുള്ളത്. ഇങ്ങനെ ബലപ്പെടുത്താനുള്ള തീരുമാനം വന്നതിനനുസരിച്ച് 3 ഘട്ടങ്ങളിലായിട്ട് മുല്ലപ്പെരിയാർ ഡാമിന് മുകളിൽ റീഎൻഫോഴ്സ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നടന്ന ബലപ്പെടുത്തൽ നടപടി ഏതാണ്ട് ഇങ്ങനെയാണ്. ഒരു ഗ്രാവിറ്റി ഡാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാരമാണ് പരമപ്രധാനം. അതുകൊണ്ട് ഭാരം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഡാമിൻ്റെ ഏറ്റവും മുകളിലായിട്ട് മുഴുവൻ നീളത്തിലും ഒരു കോൺക്രീറ്റ് പാളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഡാമിന് മൊത്തത്തിൽ 12,000 ടൺ അധിക ഭാരം കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് ചെയ്തത് പ്രീ സ്ട്രെസ്സിങ് അഥവാ പ്രീ ടെൻഷനിങ് ആണ്. ഡാമിൻ്റെ മുകളിൽ റോഡ് പോലെ കിടക്കുന്ന ഭാഗത്ത് ഡാമിൻ്റെ മുൻവശത്ത് നിന്ന് 5 അടി മാറി ഏറ്റവും മുകളിൽ നിന്ന് താഴെ വരെ അടിത്തട്ടിലെ പാറ 30 അടി താഴ്ചയിൽ തുരന്ന് 4 ഇഞ്ച് വ്യാസത്തിലുള്ള ദ്വാരങ്ങൾ ഉണ്ടാക്കി ഇതിലൂടെ 7 മില്ലിമീറ്റർ വ്യാസമുള്ള ഉയർന്ന വലിയ ബലം താങ്ങാൻ ശേഷിയുള്ള ഉരുക്കുവടങ്ങൾ ഇവരിറക്കിയിട്ടുണ്ട്. ഈ സ്റ്റീൽ വയറുകളെ അടിത്തട്ടിലെ പാറയുമായിട്ട് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി വളരെ പെട്ടെന്ന് സെറ്റാകുന്ന കോൺക്രീറ്റ് മിശ്രിതം ഈ ദ്വാരങ്ങളുടെ പമ്പ് ചെയ്ത് നിറയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ 10 മീറ്റർ ഇടവിട്ട് ഡാമിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മൊത്തം 95 കേബിൾ ആങ്കറുകൾ താഴെ ആങ്കർ ചെയ്ത് വലിച്ച് ടെൻഷനിൽ പിടിച്ച ശേഷം ഈ ഡ്രിൽ ചെയ്ത ഹോള് മുകളിൽ നിന്ന് താഴെ വരെ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് കൊണ്ട് അന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. ഈ കോൺക്രീറ്റ് സെറ്റായ ശേഷം ഈ ഉരുക്കുവടങ്ങളുടെ ടെൻഷൻ അവർ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്യുമ്പോൾ അത് ഈ ഡാമിനെ മൊത്തത്തിൽ താഴേക്ക് അമർത്തി പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതിൻ്റെ ഗ്രാവിറ്റി എഫക്റ്റ് കൂടുകയും ഡാമിന് കുറെ കൂടി ഭൂകമ്പ പ്രതിരോധ ശേഷിയും ഉറപ്പുമൊക്കെ നൽകാൻ ഇത് ഉപകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മൂന്നാമത് ഇവരൊരു കാര്യം ചെയ്തത് ഒരു ബാക്കപ്പ് കോൺക്രീറ്റ് കൊടുക്കുക എന്നതായിരുന്നു. ഡാമിൻ്റെ പിറകുവശത്ത് 10 അടി ആഴത്തിൽ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് 32 അടി വീതിയിൽ 145 അടി ഉയരത്തിൽ ഒരു സിമെന്റ് കോൺക്രീറ്റ് ചുവരാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. പഴയ ഡാം സ്ട്രക്ചറും ഈ പുതിയ ഡാം സ്ട്രക്ചറും തമ്മിൽ കൂടിച്ചേർന്ന് ഒരൊറ്റ നിർമ്മിതിയായിട്ട് നിലനിൽക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ മാസ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഐസിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇതിനുവേണ്ടി തമിഴ്നാട് സർക്കാർ സ്ഥാപിച്ച ഐസ് പ്ലാന്റ് ഇന്നും മുല്ലപ്പെരിയാറിലുണ്ട്. ഈ ഒരൊറ്റ പണിക്ക് മാത്രം തമിഴ്നാട് സർക്കാർ ചെലവിട്ടിട്ടുള്ളത് 26 കോടി രൂപയാണ്. ഇതിനൊക്കെ പുറമെ ഇങ്ങനെ ഒരു ഡാം ആദ്യം ഉണ്ടാക്കിയ സമയത്ത് അവിടെ ഒരു ഇൻസ്പെക്ഷൻ ഗാലറി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള റീഇൻഫോഴ്സ്മെന്റുകൾ ചെയ്ത കൂട്ടത്തിൽ തമിഴ്നാട് സർക്കാർ ഇതിനൊരു ഇൻസ്പെക്ഷൻ ഗാലറി കൂടെ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇൻസ്ട്രുമെന്റേഷൻ സെൻസർ പാനലുകൾ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള സ്ട്രെങ്തനിങ് മെഷേഴ്സ് എടുത്ത ശേഷമാണ് തമിഴ്നാട് സർക്കാർ സുപ്രീംകോടതിയിൽ തങ്ങൾക്ക് ജലനിരപ്പ് 136 അടിയിൽ നിന്ന് ഉയർത്തി പഴയ പോലെ ആക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. തമിഴ്നാട് സർക്കാർ ഇത്രയും ബലപ്പെടുത്തലുകൾ നടത്തിയെന്ന് പറയുമ്പോഴും മുല്ലപ്പെരിയാർ ഡാം ഒരിക്കലും പൊട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത്യസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഏതൊരു ഡാമും തകരാൻ എത്രമാത്രം സാധ്യതയുണ്ടോ അത് മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലുമുണ്ട്. ഒരു ഡാം എങ്ങനെയൊക്കെ പൊട്ടാമെന്ന് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കേരള സർക്കാരിന് വേണ്ടി IIT റൂർക്കി 2010 നടത്തിയ ഡാം ബ്രേക്ക് അനാലിസിസ് പഠനത്തിന്റെ ഫലത്തിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്ന കാരണങ്ങൾ: 1, കൂടിയ അളവിലുള്ള മഴ കാരണം ഡാമിന്റെ പരമാവധി ശേഷിയിലും അധികം ജലം ഡാമിൽ വന്നു കയറുക. 2, ഡാമിന് അകത്തുകൂടി ഉണ്ടാകുന്ന സീപ്പേജ് അല്ലെങ്കിൽ പൈപ്പിംഗ്. 3, ഈ പ്രദേശത്തുണ്ടാകുന്ന ഉയർന്ന തീവ്രതയിലുള്ള ഒരു ഭൂകമ്പം. 4, റിസർവോയറിന്റെ അകത്ത് നടക്കുന്ന ലാൻഡ് സ്ലൈഡ്സ് കാരണം ഉണ്ടാകാവുന്ന ഷോക്ക് വേവുകൾ. ഇതിൽ ഏത് അസാധാരണ സംഭവം നടന്നാലും മറ്റേതൊരു ഡാമും പോലെ മുല്ലപ്പെരിയാർ ഡാമും തകരാമെന്നത് ഒരു സാധ്യത തന്നെയാണ്. ഇങ്ങനെ സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നിലവിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായിട്ടുള്ളത് ഒരു ഹൈഡ്രോളജിക്കൽ ഇവന്റ് ഉണ്ടാവുക എന്നതാണ്. അതായത് ഒരു അതിവൃഷ്ടി ഉണ്ടാകുക, അതിന് പിന്നാലെ ഒരു ലാൻഡ് സ്ലൈഡോ മറ്റോ നടക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ അത് അണക്കെട്ടിനെ അപകടത്തിലാക്കും. 2018 ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം മഴയെക്കുറിച്ചുള്ള കേരളത്തിന്റെ സങ്കല്പത്തിന് ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അതിതീവ്രമായിട്ടുള്ള മഴ ഏത് സമയത്തും വരാമെന്നാണ് 2018-19 കാലത്തെ അനുഭവങ്ങൾ നമ്മളോട് പറയുന്നത്. മുല്ലപ്പെരിയാറിന് 648 ചതുരശ്ര കിലോമീറ്ററിന്റെ വൃഷ്ടി പ്രദേശമുണ്ട്. ഈ പ്രദേശത്ത് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ആ സമയത്ത് അണക്കെട്ടിലെ ജലനിരപ്പ് 130 അടിക്ക് മേലെയാണെന്നുണ്ടെങ്കിൽ, വളരെ പെട്ടെന്ന് തന്നെ അണക്കെട്ട് നിറഞ്ഞ് കവിയാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരുമെന്നാണ് ഡൽഹി IIT പഠനം പറഞ്ഞിട്ടുള്ളത്. നിലവിലുള്ള സാഹചര്യത്തിൽ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടി പ്രദേശത്ത് അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യരുതേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. രണ്ടാമത്തെ സാധ്യത റിക്ടർ സ്കെയിലിൽ 6 മുകളിൽ വരുന്ന ഒരു സൈസ്മിക് ഇവന്റ്, ഒരു ഭൂകമ്പം നടക്കുക എന്നതാണ്. ഇങ്ങനൊരു ഭൂകമ്പം ഉണ്ടായാലും അത് മുല്ലപ്പെരിയാർ ഡാമിന് ഭീഷണിയാകുമെന്നാണ് റൂർക്കി IIT പഠനം പറയുന്നത്. അതിന്റെ ബലത്തിലാണ് നമ്മൾ കോടതിയിൽ വാദിച്ചതും ഡീകമ്മീഷന് വേണ്ടി സംസാരിക്കുന്നതുമൊക്കെ. അവിടെ ഒരു മറുചോദ്യമുണ്ട്. ഇങ്ങനെ ഒരു സംഗതി നടന്നാൽ, അതായത് നമ്മുടെ നാട്ടിൽ
6 മേലെ റിക്ടർ സ്കെയിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടായാൽ ഏതൊക്കെ കെട്ടിടങ്ങൾ പിന്നെ അവശേഷിക്കും? നമ്മുടെ നാട്ടിൽ പൊതുവെ അങ്ങനത്തെ ഭൂകമ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടായ ചരിത്രമില്ലാത്തതുകൊണ്ട് കെട്ടിടങ്ങളിൽ ഭൂരിഭാഗവും ഇത്ര ശക്തമായിട്ടൊരു ഭൂകമ്പത്തെ തടുക്കാൻ വേണ്ടിയുള്ള മുൻകരുതലോടെയൊന്നുമല്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്രമേൽ ശക്തമായിട്ടുള്ളൊരു ഭൂകമ്പം വന്നാൽ ചിലപ്പോൾ ആദ്യം പൊട്ടാൻ പോകുന്നത് മുല്ലപ്പെരിയാറാവില്ല, ആർച്ച് ഡാമായിട്ടുള്ള ഇടുക്കി തന്നെയായിരിക്കും. ഈ പറഞ്ഞ കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഭാവിയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ അത് ഇടുക്കി ഡാമിനെയും തകർക്കുമെന്നും 4 ജില്ലകൾ പ്രളയജലത്തിൽ ഒഴുകി അറബിക്കടലിലെത്തുമെന്നും ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇതിൽ എന്തുമാത്രം വാസ്തവമുണ്ട്? മുല്ലപ്പെരിയാറിൽ നിന്ന് ഇങ്ങനെ അണപൊട്ടി വരുന്ന വെള്ളത്തെ സ്വീകരിക്കാൻ നിലവിൽ 90% വെള്ളം നിറഞ്ഞിരിക്കുന്ന ഇടുക്കി അണക്കെട്ടിന് കഴിയുമോ? ഇങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ടെങ്ങാനും പൊട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ വരുന്നത് വെള്ളം മാത്രമായിരിക്കില്ല എന്നും മുല്ലപ്പെരിയാറിനും ഇടുക്കിക്കും ഇടയിലുള്ള 10-30 km ദൂരത്തുള്ള സകല ഡെബ്രികളും വെള്ളവും ചേർന്ന് ഇടുക്കി അണക്കെട്ടിലെത്തിയാൽ അത് താങ്ങില്ല, പൊട്ടുമെന്നുമാണ് അണക്കെട്ട് വിദഗ്ധനായിട്ടുള്ള ജെയിംസ് വിൽസൺ പറയുന്നത്. അതിനദ്ദേഹം കാരണമായിട്ട് പറയുന്നത് ഒരു ഡാമും അതിൻ്റെ അപ്സ്ട്രീമിലുള്ള മറ്റൊരു ഡാം ബ്രേക്കായാൽ അത് താങ്ങാൻ കണക്കാക്കി അല്ല പണിയുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഡാം തകരുന്ന ഒരവസ്ഥ നമുക്ക് വരാതെ നോക്കിയേ പറ്റൂ. ആ ഡാം എത്രയും പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്ത് വേണമെങ്കിൽ പുതിയൊരു ഡാം കെട്ടണമെന്ന് തന്നെയാണ് ജെയിംസ് വിൽസൺ പറയുന്നത്. ഈ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യുക, പുതിയത് കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് രണ്ട് സംസ്ഥാനങ്ങളുടെയും ഭാഗത്തു നിന്ന് സമാന ചിന്തയോടെ ഒരുപാട് പൊളിറ്റിക്കൽ വില്ല് വേണ്ട നടപടിയാണ്. അതൊക്കെ ഉണ്ടായി വരും വരെ അണക്കെട്ടിനെ സുരക്ഷിതമായി നിലനിർത്താൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അണക്കെട്ടിലെ ജലനിരപ്പിനെ ഏറ്റവും ഉത്തമമായിട്ടുള്ള രീതിയിൽ നിലനിർത്തുക എന്നതാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് 2021 ഒക്ടോബർ 27 സുപ്രീംകോടതി നിയോഗിച്ച മോണിറ്റർ പാനലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള തീരുമാനം മുല്ലപ്പെരിയാറിലെ ജലനിരക്ക് നിശ്ചയിക്കുക റൂൾ കർവ് പ്രകാരമായിരിക്കുമെന്നാണ്. എന്താണ് ഈ റൂൾ കർവ്? ഒഴുകിയെത്തുന്ന വെള്ളം മുഴുവനും തടഞ്ഞു വെക്കാനുള്ള ശേഷിയൊന്നും നമ്മുടെ ഡാമുകൾക്കില്ല. അതായത് ഓരോ ഡാമിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ അതിൽ കൂടുതൽ വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അത് തുറന്നു വിടേണ്ടതായിട്ട് വരും. കനത്ത മഴ പെയ്യുകയും ജനവാസ മേഖലകളിലേക്ക് വെള്ളം ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഡാമും തുറക്കേണ്ടി വരുന്നതെങ്കിൽ അത് പ്രളയത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് തടയാൻ വേണ്ടി കേരളത്തിലെ കാലാവസ്ഥയും മുൻവർഷങ്ങളിലെ നീരൊഴുക്കിൻ്റെ കണക്കും ഉപയോഗിച്ച് സമയബന്ധിതമായിട്ടുള്ള ഒരു പരിധി ഇതിന് നിശ്ചയിക്കാറുണ്ട്. ഇതിനാണ് നമ്മൾ റൂൾ കർവ് എന്ന് പറയുന്നത്. 10 ദിവസത്തേക്കാണ് ഒരു റൂൾ കർവ് ബാധകമാക്കുക. ഡാമിലെ ഉയർന്ന ജലനിരപ്പിന്റെ പരിധിയാണ് അപ്പർ റൂൾ കർവ്. ഇതേ റൂൾ ലെവൽ ഉപയോഗിച്ചാണ് ഡാമിലെ ബ്ലൂ, ഓറഞ്ച്, റെഡ് അലേർട്ടുകൾ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. റൂൾ ലെവലിന്റെ 8 താഴെ വെള്ളം എത്തുമ്പോൾ ബ്ലൂ അലേർട്ടും 2 താഴെ എത്തുമ്പോൾ ഓറഞ്ച് അലേർട്ടും 1 താഴെ വെള്ളം എത്തുമ്പോൾ റെഡ് അലേർട്ടും പ്രഖ്യാപിക്കും. തമിഴ്നാടിന്റെ റൂൾ കർവ് സ്വീകാര്യമല്ല എന്നാണ് സുപ്രീം കോടതിയിൽ കേരളം അറിയിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ ജലനയം അനുസരിച്ചും സാമാന്യ മനുഷ്യത്വം അനുസരിച്ചും തമിഴ്നാട്ടിലെ വരൾച്ച അനുഭവിക്കുന്ന പ്രദേശങ്ങൾക്ക് നമ്മുടെ കരകവിഞ്ഞൊഴുകുന്ന പെരിയാർ നദിയിൽ നിന്ന് വേണ്ടത്ര വെള്ളം വഴിതിരിച്ച് വിട്ടുകൊടുക്കുക എന്നത് തന്നെയാണ് ന്യായമായിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഉറപ്പിച്ച് പറയേണ്ടത് വേണ്ട വെള്ളം അങ്ങോട്ട് കൊണ്ടുപോയിക്കൊള്ളണം, അതിവിടെ കെട്ടി നിർത്തി മലയാളികളുടെ ജീവനും സ്വത്തിനും അപകട സാധ്യത നിലനിർത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് വശത്തുള്ള കേരളത്തിൽ ലഭിക്കുന്നത് പോലെ മഴ കിട്ടുന്ന സ്ഥലമല്ല കിഴക്കുള്ള തമിഴ്നാട്. തമിഴ്നാട്ടിലെ 5 ജില്ലകളിലെ കൃഷിക്ക് വേണ്ട ജലം എത്തിക്കുന്ന വൈഗാ ഡാം നിറയ്ക്കുന്നത് ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് ചെല്ലുന്ന വെള്ളമാണ്. അവിടുത്തെ മനുഷ്യരുടെ ജീവജലമാണത്. തേനി, മധുരൈ, രാമനാഥപുരം എന്നീ നഗരങ്ങളിലെ കുടിവെള്ളം എത്തുന്നത് ഈ വൈഗാ ഡാമിൽ നിന്നാണ്. അവിടേക്കൊക്കെ വെള്ളം എത്തിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം തകരാതെ നോക്കുക എന്നത് നമ്മളെക്കാളേറെ തമിഴ്നാടിൻ്റെ ആവശ്യമാണ്. എങ്ങാനും ദൗർഭാഗ്യവശാൽ ഈ ഡാം തകരുന്ന സാഹചര്യമുണ്ടായാൽ പിന്നെ ഒരു കാലത്തും കമ്പം തേനി പ്രദേശങ്ങളിലുള്ളവർക്ക് കേരളത്തിലെ പെരിയാറിൽ നിന്ന് വെള്ളം കിട്ടില്ല എന്നതുകൊണ്ട് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരാതെ സൂക്ഷിക്കണമെന്ന ചിന്ത നമ്മളെക്കാൾ അവർക്കുണ്ടാകുമെന്നതിലും സംശയമില്ല. മലയാളികൾ പുതിയ ഡാം ഉണ്ടാക്കുമെന്നൊക്കെ പറയുമ്പോൾ അവർ കേൾക്കുന്നത് തങ്ങളുടെ വെള്ളം കൂടി മുട്ടുമെന്നൊക്കെയാണ്. കേരള ഗവൺമെന്റ് തമിഴ്നാട് വെള്ളം എത്ര വേണമെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ എന്ന നിലപാട് നിൽക്കുമ്പോഴും തമിഴ്നാട് പണ്ടെന്നോ ഒപ്പിട്ട് കിട്ടിയ ഒരു കൊളോണിയൽ കരാറിന്റെ ലെഗസിയെ മുറുകെ പിടിച്ച് അതിന്റെ നിയമബലത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ആശങ്കകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കരുണാനിധിയും 2019 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മകൻ ഇന്നത്തെ തമിഴ്നാട് CM സ്റ്റാലിനും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിട്ട് വെച്ചത് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 152 ഉയർത്തും എന്നതാണ്. ഇവിടെയാണ് തമിഴ്നാടിന്റെ നിലപാടിലെ മുതലെടുപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ചെലവിൽ ഇവിടുത്തെ ആളുകളുടെ ജീവൻ റിസ്കിലാക്കിക്കൊണ്ട് അവർക്ക് കുടിക്കാനും കൃഷി ചെയ്യാനുമുള്ള വെള്ളം ചൂടിൽ സ്റ്റോർ ചെയ്യുക എന്നതാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടണൽ എൻട്രി 104 ഉയരത്തിലാണുള്ളത്. അതിന് മുകളിൽ ഒരു 25-30 വെള്ളം മതി ശരിക്കും അവർക്ക് വെള്ളം തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ. അതായത് 136 എന്ന് പറയുന്നത് അവർക്ക് വെള്ളം കിട്ടാൻ ധാരാളമാണ്. എന്നിട്ടും തമിഴ്നാട് ഈ അണക്കെട്ടിൽ 152 ഉയരത്തിൽ വെള്ളം നിലനിർത്തണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ?
അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു സവിശേഷ സാഹചര്യത്തെക്കുറിച്ചാണ്. സെക്കൻഡിൽ 2836 ഘനയടി എന്ന തോതിലാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിലെ ഇൻഫ്ലോ. സെക്കൻഡിൽ 2200 ഘനയടി വെള്ളമാണ് അവർ ടണൽ വഴി കൊണ്ടുപോകുന്നത്. അവർക്ക് പരമാവധി കൊണ്ടുപോകാൻ സാധിക്കുക സെക്കൻഡിൽ 2500 ഘനയടി വെള്ളം മാത്രമാണ്. അതുകൊണ്ട് സെക്കൻഡിൽ 2836 ഘനയടി എന്ന ഈ ഇൻഫ്ലോ ഇനിയും കൂടിയാൽ ഒന്നുകിൽ ജലനിരപ്പ് ഉയർത്തണം, അല്ലെങ്കിൽ സ്പിൽവേ തുറന്ന് അധികമായി ഒഴുകിയെത്തുന്ന വെള്ളം പെരിയാറിലേക്ക് വിടണം. അതേസമയം ഡാമിൽ ഇപ്പോഴുള്ള ജലനിരപ്പ് കൂട്ടിയാൽ അത് തമിഴ്നാട് സംബന്ധിച്ചിടത്തോളം കരുതൽ ജലശേഖരമാണ്. ഇപ്പോൾ പെയ്യുന്ന മഴ ഇന്ന് അവിചാരിതമായിട്ട് നിലച്ച് അടുത്ത രണ്ടാഴ്ച മഴ പെയ്തില്ല എങ്കിലും നേരത്തെ കൂട്ടി ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്ന വെള്ളം അവർക്ക് മെല്ലെ മെല്ലെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത് വിശദീകരിക്കാൻ ഒരു ചെറിയ കണക്ക് പറയാം. മുകളിലേക്ക് പോകും തോറും ഓരോ അടിയിലും ശേഖരിക്കാനാവുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൂടി വരുമെങ്കിലും ജലനിരപ്പ് ഒരടി കൂട്ടുക എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ശേഖരിക്കുന്ന വെള്ളം ഏറ്റവും ചുരുങ്ങിയത് 8 MCM എങ്കിലും വരും. ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സെക്കൻഡിൽ 2200 ഘനയടി എന്ന തോതിൽ അവർക്ക് ഒരു ദിവസം കൊണ്ട് 5.38 MCM വെള്ളമാണ് വലിക്കാനാവുക. ആ കണക്ക് വെച്ച് ഒരടി വെള്ളം എന്ന് വെച്ചാൽ ഏകദേശം 1.5 ദിവസത്തേക്ക് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമാവും. അതായത് ഡാമിലെ ജലനിരപ്പിൽ 10 അടി വർദ്ധനവ് വന്നാൽ അത് തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം 2 ആഴ്ച ഇനി മഴ പെയ്യാതിരുന്നാലും വെള്ളത്തിന് മുട്ടുവരില്ല എന്നുള്ള ഉറപ്പാണ് എന്നർത്ഥം. സ്വാഭാവികമായിട്ടും ഇൻഫ്ലോ കൂടി കണക്കിലെടുക്കുമ്പോൾ ഓരോ അടിയും ഇതിലും കൂടുതൽ ദിവസത്തേക്കുള്ള കരുതൽ ജലശേഖരമായിട്ട് തമിഴ്നാടിന് മാറും. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തി തമിഴ്നാട് മുല്ലപ്പെരിയാർ ഡാമിൽ കൂടുതലായിട്ട് ശേഖരിച്ചു വയ്ക്കുന്ന ഓരോ അടി വെള്ളവും ദിവസങ്ങളോളം മഴ പെയ്യാതിരുന്നാലും തങ്ങളുടെ ജലസേചനം മുടങ്ങാതിരിക്കാനുള്ള തമിഴ്നാടിൻ്റെ കുഷ്യനാണ്. പക്ഷേ ആ മുൻകരുതൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും അപകടത്തിലാക്കുമെന്ന ആശങ്കയുടെ പുറത്താണ് ഇരിക്കുന്നത് എന്ന് മാത്രം. നമ്മൾ ഇനിയെങ്കിലും അവരോട് പറയാനുള്ളത് വേണ്ട വെള്ളം നമ്മൾ തരാം, അത് സൂക്ഷിക്കാനുള്ള പാത്രം, അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അപായ സാധ്യത നിലനിർത്തിക്കൊണ്ട് തരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് ജലനിരപ്പിനെ കൊണ്ടുവരിക എന്നതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷ മെച്ചപ്പെടുത്താൻ നമ്മുടെ സർക്കാരിന് നിലവിലെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് പരമാവധി റീഇൻഫോഴ്സ്മെൻറ്റ് നൽകപ്പെട്ടിട്ടുള്ള, മികച്ച രീതിയിൽ നിർമ്മിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഗ്രാവിറ്റി ഡാമാണ്. ഏറെക്കുറെ അത് സുരക്ഷിതം തന്നെയാണ് എന്നും നമ്മുടെ മുന്നിലേക്ക് കേന്ദ്ര ജല കമ്മീഷനും മറ്റ് വിദഗ്ധ കമ്മിറ്റികളും വയ്ക്കുന്ന ഡാറ്റയുടെയും അവർ തരുന്ന ഉറപ്പുകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നിരുന്നാലും നിലവിലെ ഡാമിൻ്റെ ബലവും ബലക്ഷയവും ഒക്കെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട് പരിശോധിപ്പിച്ച് ഒന്നുകൂടി ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. സംഗതി പെനിക്കുക്ക് എത്ര ബലിഷ്ഠമായിട്ടുള്ള ഡാമാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാലും എന്നെങ്കിലും ഒരിക്കൽ അതും അതിൻ്റെ ആയുസ് താണ്ടും, അത് ഡീകമ്മീഷൻ ചെയ്യേണ്ടി വരും. തമിഴ്നാടിന് ഇനി അങ്ങോട്ടും വെള്ളം വേണമെന്നതുകൊണ്ട് കുറച്ച് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറ്റി ആ ഡാം ഒന്നുകൂടി നിർമ്മിക്കേണ്ടിയും വന്നേക്കാം. അതുകൊണ്ട് പോം വഴി ഒന്നേ ഉള്ളൂ. 2 സംസ്ഥാനങ്ങളിലെയും നേതാക്കളും വിദഗ്ധന്മാരും കൂടി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് രാഷ്ട്രീയ ലാഭങ്ങൾ മറന്ന്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും വോട്ട് ബാങ്കും ഒക്കെ മറന്ന് ചർച്ച ചെയ്യുക. കേരളത്തിന് ഇതിൽ ജനങ്ങളുടെ സുരക്ഷിതത്വം മാത്രമാണ് പ്രശ്നമെന്നും ഒരിക്കലും തമിഴ്നാടിന് വേണ്ട വെള്ളം തരാതിരിക്കില്ല എന്നും അവരെ ബോധ്യപ്പെടുത്തുക. പുതിയ ഡാം 2 സംസ്ഥാനങ്ങൾക്കും ഒന്നിച്ച് നിർമ്മിക്കാമെന്നും വേണമെങ്കിൽ പറയുക. ഇവിടെ നിന്നുണ്ടാകുന്ന വൈദ്യുതിയും നമുക്ക് തുല്യമായി പങ്കിടാം എന്ന് ഉറപ്പിക്കുക. കരാർ ഇനിയും വേണമെങ്കിൽ 999 വർഷത്തേക്ക് തുടരുമെന്നും പറയുക. അവരോട് തന്നെ വേണമെങ്കിൽ ഒരു പുതിയ ഡാം നിർമ്മിച്ചുകൊള്ളാനും പറയുക. മുല്ലപ്പെരിയാർ വിഷയത്തിൽ 2011 ഡൗൺ ടു എർത്ത് മാസികയിൽ ലേഖനം എഴുതിയ എം സുചിത്ര, ഭാരത്ലാൽ സേത്ത് എന്നിവർ അതിന് കൊടുത്ത തലക്കെട്ട് ബ്ലണ്ടർ 999 എന്നായിരുന്നു. അതിൽ അവർ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ വിശേഷിപ്പിച്ചത് കേരളം ചുമക്കുന്ന തമിഴ്നാടിൻ്റെ കുരിശ് എന്നായിരുന്നു. അതുതന്നെയാണ് ഇതിലെ സത്യം. എത്ര കാലം ഇനിയും തമിഴ്നാട് ഇങ്ങനെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ തർക്കിച്ചു വാങ്ങിക്കുന്ന വെള്ളം കൊണ്ട് ജീവിക്കുമെന്നാണ് ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയുടെ നേതാവായിട്ടുള്ള എസ് ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്ന വളരെ ന്യായമായിട്ടുള്ളൊരു ചോദ്യം. വെള്ളത്തിൻ്റെ കാര്യത്തിൽ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് അടക്കമുള്ള സുസ്ഥിരമായിട്ടുള്ള ആധുനിക സങ്കേതങ്ങളെ ആശ്രയിച്ച് സ്വയം പര്യാപ്തം നേടുന്നതിനെക്കുറിച്ച് തമിഴ്നാട് ഇനിയെങ്കിലും ആലോചിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മളിവിടെ ഓർക്കേണ്ടത് ഇവിടെ തർക്കത്തിലുള്ളത് കേരളവും തമിഴ്നാടുമാണ്, ഇന്ത്യയും പാകിസ്ഥാനും അല്ല എന്ന കാര്യമാണ്. ഏകപക്ഷീയമായിട്ട് ബലം പിടിച്ചോ കോടതി വഴിയോ ഒന്നും പരിഹരിക്കാൻ പറ്റുന്നൊരു പ്രശ്നമല്ല മുല്ലപ്പെരിയാർ പ്രശ്നം. അതിന് വേണ്ടത് ഇരുപക്ഷത്തെയും നേതാക്കൾ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി, വോട്ട് ബാങ്കിനു വേണ്ടി എന്നും വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ ഇളക്കിവിടുന്ന രാഷ്ട്രീയക്കാരെന്ന നിലയിൽ നിന്ന് മാറി പൗരന്മാരുടെ ക്ഷേമം കാംക്ഷിക്കുന്ന രാഷ്ട്രതന്ത്രജ്ഞർ എന്ന നിലയിലേക്ക് ഉയർന്നു നടത്തുന്ന ഇച്ഛാശക്തിയോടുകൂടിയ സമവായ ചർച്ചകളും ഒരേ മനസ്സോടുകൂടി പ്രശ്നപരിഹാരാർത്ഥം സ്വീകരിക്കുന്ന ക്രിയാത്മകമായിട്ടുള്ള നടപടികളുമാണ്. കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാറിലെ അധിക ജലം അപ്പോൾ തന്നെ തമിഴ്നാട് കൊണ്ടുപോകണമെന്ന് കാണിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് കത്തെഴുതുകയും അദ്ദേഹം വളരെ പോസിറ്റീവായി തന്നെ അതിന് മറുപടി അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധ്യമായതൊക്കെ തമിഴ്നാട് സർക്കാർ ചെയ്യുമെന്ന് അദ്ദേഹം വാക്കുകൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ചേർന്ന് കൂടിയാലോചിച്ച് വേണ്ട ചർച്ചകൾ നടത്തി മുല്ലപ്പെരിയാർ പ്രശ്നം ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ തീർക്കുന്നതുവരെ ഈ അണക്കെട്ടിനെ ഒരു ഭൂകമ്പത്തിനും അതിവൃഷ്ടിക്കും വിട്ടുകൊടുക്കാതെ ദൈവം മലയാള നാട്ടിലെ ജനങ്ങളെ
തന്റെ ഉള്ളം കയ്യിൽ വെച്ച് സംരക്ഷിക്കുമെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും പ്രത്യാശിക്കാം. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.